പേഴ്സണൽ ഗ്രോത്ത് സ്ട്രാറ്റജി, അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദ്രുതഗതിയിലുള്ള വികാസം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ചില ക്രൈറ്റീരിയാസ് ആണ്. ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് എന്തെങ്കിലും തന്ത്രങ്ങളോ ടെക്നിക്കുകളോ ടിപ്സൊന്നുമല്ല. ലോകത്തിൽ വിജയികളായ വ്യക്തികളെക്കുറിച്ച് നിരീക്ഷണം ചെയ്യുകയും ജീവിതത്തിന്റെ പല മേഖലകളും കീഴടക്കിയവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുകയും ചെയ്തവർ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ്. അതായത് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടാണ് പലരും അവരുടെ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളത്. അതിനർത്ഥം ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ഗ്രോത്തിലേക്ക് പോകുവാനുള്ള സാധ്യത അമിതമാകും. അതായത് നമ്മുടെ ഗ്രോത്ത് ഫാസ്റ്റ് ആകും എന്നർത്ഥം. എന്തൊക്കെയാണ് ഈ ഫാസ്റ്റ് ഗ്രോത്ത് ക്രൈറ്റീരിയാസ്? നേരെ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, വിദ്യാഭ്യാസം നേടുക. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കുമല്ലോ. എന്ത് മേഖലയിലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കേണ്ടത്? അത് നമ്മുടെ റിലേഷൻഷിപ്പിലാണോ, നമ്മുടെ ജോലിയിലാണോ, നമ്മുടെ സ്കില്ലുകളിലാണോ, നമ്മുടെ സ്വഭാവത്തിലാണോ, എന്ത് കാര്യത്തിലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കേണ്ടത്? ആ ഒരു കാര്യത്തെക്കുറിച്ച് തിയററ്റിക്കൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ. എന്തിനാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? അതായത് പുസ്തകങ്ങളിൽ നിന്നോ വീഡിയോസിൽ നിന്നോ അങ്ങനെ എവിടെ നിന്നെങ്കിലും നമ്മൾ അറിവുകൾ നേടണം എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള ആ വിഷയത്തെക്കുറിച്ച് വളരെ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസ് നിങ്ങൾക്ക് തരുന്നതിൻ്റെ കൂടെ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം കിട്ടും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് തിയററ്റിക്കൽ നോളജ് കിട്ടും. അതായത് റോഡിൽ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി പാലിച്ചിരിക്കേണ്ട കുറേ നിയമങ്ങളും കുറേയധികം സിഗ്നലുകളുടെ അർത്ഥങ്ങളും ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. എന്നാൽ അതിനു മുൻപ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കാര്യം കുറച്ചുകൂടെ ഈസി ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വാഹനം ഓടിക്കാൻ പഠിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കാനുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കാം. ഡ്രൈവിങ്ങിനെ കൂടുതൽ അനുകൂലമാക്കുന്ന രീതിയിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ടുള്ള ആദ്യത്തെ ആ ഒരു വശപ്പിശകുണ്ടായിരിക്കുമല്ലോ, അവരുമായിട്ടൊന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം, അത് പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന ഏതെങ്കിലും നമ്മുടെ അടുത്ത ബന്ധുക്കളോടോ മറ്റോ ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയെങ്കിലും നിങ്ങൾ ആദ്യമായി കാലെടുത്ത് വെക്കാൻ പോകുന്നതിന് മുൻപ് ആ വിഷയവുമായി ബന്ധപ്പെട്ട എത്രയധികം ജ്ഞാനം നിങ്ങൾക്ക് നേടാൻ കഴിയുമോ അത്രയധികം നേടുക. അതൊരിക്കലും അമിതമാവില്ല. ഇതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ തിയററ്റിക്കൽ നോളജ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഈ ലോകത്തിൽ ആദ്യമായി ചെയ്യുന്നത് നമ്മളൊന്നും ആയിരിക്കില്ല. പലരും ചെയ്തു കഴിഞ്ഞൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ലോകത്തിൽ പല ആളുകളും പലതും ചെയ്ത് കഴിഞ്ഞല്ലോ. അവർക്കതിൽ പല ട്രയൽ ആൻഡ് എറേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. അവരുടെ എല്ലാം ട്രയൽ ആൻഡ് എറേഴ്സിൽ നിന്നും അവർ ഒരു മനുഷ്യൻ ഈ കാര്യത്തിൽ ചെയ്യേണ്ടതെന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം റൂൾസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളിനി ആദ്യം പോയി ഇതെല്ലാം ചെയ്തു നോക്കി തെറ്റി പിന്നെ പഠിച്ച് രണ്ടാമതും ചെയ്തു നോക്കി അങ്ങനെ അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യർ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ, അറിവുകളില്ലേ, അതിനെ ഫോളോ ചെയ്ത് അതിൻ്റെ ബാക്കി നമ്മൾ പഠിച്ചാൽ മതിയല്ലോ. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്. നമ്മൾ ഏത് മേഖലയിൽ വളരാൻ ഉദ്ദേശിക്കുന്നോ ആ മേഖലയിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള അറിവ് നമ്മൾ ആർജിച്ചിരിക്കണമെന്നർത്ഥം. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക. നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ഒരു കാലത്ത് മനുഷ്യലോകം സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിരുന്ന ലോകമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ലോകം സ്കിൽ ബേസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. നിങ്ങൾക്ക് എന്ത് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് സ്കില്ലുകളില്ല എങ്കിൽ നിങ്ങളെ പല സ്ഥലത്തും ജോലിക്കെടുക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യത്തിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കില്ലുകളില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങൾക്ക് വിലയുണ്ടാവില്ല. ഇതാണ് അവസ്ഥ. അപ്പം നമ്മുടെ കഴിവുകളെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. കഴിവുകളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കില്ലാത്ത കഴിവുകൾ നിർമ്മിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ വലിയ പണിയാണ്. അതായത് നമ്മളുടെ മനസ്സുമായിട്ട് ഒരിക്കലും സിങ്കാകാത്ത ഒരു പ്രത്യേക കാര്യം നമ്മളൊരിക്കലും നമ്മളുടെ മേലെ കൃത്രിമമായി കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കരുത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടിയിൽ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നൈസർഗികമായിട്ടുള്ള വാസനകളും കാണപ്പെടുന്നില്ല. കുട്ടിയെ നിങ്ങളൊരു പാട്ട് ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തി, കുട്ടിക്ക് അത് ഇഷ്ടവുമാകുന്നില്ല. പക്ഷെ നിങ്ങൾ നിർബന്ധിച്ച് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയെ വലിയ പാട്ടുകാരനാക്കി മാറ്റണം എന്നൊക്കെ വിചാരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? കുട്ടിയിൽ ഇല്ലാത്ത ഒരു കഴിവാണത്. ചിലപ്പോൾ ആ കുട്ടിയെ നിങ്ങൾ ഒരു സ്പോർട്സ് ക്ലബിൽ കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റാർ ആവുമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും കുട്ടിയിലുള്ളതും രണ്ടാണെങ്കിലോ? ഇത് പൊതുവെ മാതാപിതാക്കൾ ചെയ്യുന്നൊരു തെറ്റാണ്. ശരി, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരൂ. നിങ്ങളുടെ സ്കില്ലുകൾ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് കഴിവുള്ളത്, നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡെവലപ്പ് ആകുമെന്ന് തോന്നുന്നത്,
അതൊന്നും മനസ്സിലാക്കിയെടുക്കണം. നിങ്ങളുടെ സ്കിൽ സെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ജീവിതം യുണീക്കാണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ആരെയും അനുകരിക്കാൻ പോവാതിരിക്കുക. നിങ്ങൾ ഈ ലോകത്തിലെ തികച്ചും വ്യത്യസ്തനായൊരു വ്യക്തിയാണ്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളുടെ സിമിലർ അനുഭവങ്ങളുള്ള ഒരുപാട് പേർ ഈ ലോകത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളല്ല ആദ്യമായിട്ട് ഈ കാര്യം നേരിടുന്ന വ്യക്തിയെന്ന്. പക്ഷേ നിങ്ങളെപ്പോലെ ഒരാളെ ഈ ലോകത്തുണ്ടായിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും കോപ്പി അടിക്കാൻ പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരുടെയും ജീവിതത്തിൽ അവർ ചെയ്ത കാര്യത്തെ അതേപടി കോപ്പി അടിക്കാൻ പോകരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയില്ല. ഈ ലോകത്തിൽ വലിയ നിലകളിലെത്തിയ ആളുകൾ, അവരുടെ പ്രത്യേകത അവർ ആരെയും കോപ്പി അടിച്ചിട്ടില്ല, അവർ അവരുടെ യുണീക്കായിട്ടുള്ള ഒരു രീതിയിൽ വളർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആരെയും കോപ്പി അടിക്കാതിരിക്കുക. നിങ്ങൾക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും നല്ല കാര്യങ്ങളെ സ്വീകരിക്കാവുന്നതാണ്, സ്വാംശീകരിക്കാവുന്നതാണ്. പക്ഷേ തള്ളേണ്ടതിനെ തള്ളിക്കൊണ്ടും കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ടുകൊണ്ടും മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ആരെയും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. ആരെയും പോലെ ആകാൻ ശ്രമിക്കരുത്. നമ്മൾ യുണീക്കാണ്, നമ്മൾ നമ്മളായി തന്നെ ഇരിക്കണം എന്നുള്ളത് ബോധ്യം വേണം. അടുത്ത കാര്യമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്താണെന്ന് കണ്ടെത്തുക. അതായത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഇൻട്രസ്റ്റ് എന്തിനോടാണ്? നിങ്ങളുടെ മനസ്സ് എന്താണ് വേണം വേണമെന്ന് പറയുന്നത്? എന്ത് ചെയ്യണം ചെയ്യണം എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്? ഡെഫിനറ്റ്ലി ഒരു കാര്യം ശ്രദ്ധിക്കുവാനുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാനാണെങ്കിലോ? അത്തരം കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു കൺസ്യൂമറിസത്തിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാതിരിക്കൂ. ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ താല്പര്യങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡ്, പക്ഷെ അവിടെ വലിയ സാലറി കിട്ടും എന്ന് വെച്ച് ആ ജോലി നിങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടും. കാരണം സാലറി മാത്രം ഫോക്കസ് ചെയ്യരുത്, താല്പര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം താല്പര്യം നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ നശിപ്പിച്ചിട്ട് വേണ്ടിവരും നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ. അതുകൊണ്ട് താല്പര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യമാണ് നിങ്ങൾ സ്വതന്ത്രമാകണം. അതായത് ഏതൊരു വ്യക്തിയാണോ ഗ്രോത്ത് ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യണം, സ്വതന്ത്രമാകണം. സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണേ. സ്വതന്ത്രമാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുവാനുള്ള ഒരു ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നല്ല അർത്ഥം. പല ആളുകളും സ്വാതന്ത്ര്യത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുവാൻ എൻ്റെ വീട്ടുകാർ എനിക്ക് നൽകുന്ന പെർമിഷൻ്റെ പേരാണ് സ്വാതന്ത്ര്യം എന്നൊക്കെ വിചാരിക്കുന്നത്. അല്ല, തെറ്റാണ്. സ്വാതന്ത്ര്യം എന്നാൽ അർത്ഥം ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാം നിങ്ങൾ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുവാനുള്ള പ്രാപ്തി കൈവരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഡിസൈൻ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ സ്വതന്ത്രമായിരിക്കണം. നിങ്ങൾ ഇമോഷണലി സ്വതന്ത്രമായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി സ്വതന്ത്രമായിരിക്കണം. ഇങ്ങനെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആരുമായിട്ടാണോ ഈ സ്വാതന്ത്ര്യം നശിപ്പിച്ചിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ഡിപ്പെൻഡൻസി ആരിലേക്കാണോ, അവരാണ് നിങ്ങളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിനെ ഒരു സെൽഫ് ഡിസൈനിങ് ചെയ്ത് നല്ല ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമാകേണ്ടത് അനിവാര്യമാണ്. പല ആളുകളും സ്വന്തം വീട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ട് പല ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ചില മെൻ്റൽ എക്സ്പെർട്ടുകൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യൂ, വീട് വിട്ട് എവിടേക്കെങ്കിലും ഒന്ന് പോകുമോ, ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കൂ, നാടെല്ലാം വിട്ടു പോകൂ, എന്നിട്ട് നിങ്ങൾ ഇതിനുവേണ്ടി പരിശ്രമിച്ചു നോക്കൂ എന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാകാറുണ്ട്. കാരണം അവരൊന്ന് ഇൻഡിപ്പെൻഡൻ്റായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് തന്നെ വേറൊരു രീതിയിലായിരിക്കും. അതുകൊണ്ട് സ്വതന്ത്രമാകൂ, അപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും. അടുത്ത കാര്യമാണ് നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക. അതായത് പല കാര്യങ്ങളിലും നമ്മൾ മറ്റുള്ളവരോട് ഡിസിഷന് വേണ്ടി അഭിപ്രായം ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. പലരോടും ഒരു തീരുമാനമെടുത്ത് തരാൻ വേണ്ടി അപേക്ഷിക്കുന്ന ഒരു രീതി, പലരുടെയും തീരുമാനങ്ങളെ നമ്മൾ വലിയ വിലക്കെടുക്കുന്ന ഒരു രീതി. ഇത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു എക്സ്പേർട്ട് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പതുക്കെ 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 നിങ്ങൾ സ്വന്തം ജീവിതത്തിന് വേണ്ട തീരുമാനങ്ങൾ ആരോടും അഭിപ്രായം ചോദിക്കാതെ സ്വയം തന്നെ ഇരുന്ന് ചിന്തിച്ച് കണ്ടെത്തുവാനുള്ള കഴിവ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കുവാനുള്ള കഴിവ് എത്രയധികം വർദ്ധിക്കുന്നുവോ അത്രയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൈലറ്റ് നിങ്ങൾ തന്നെയായി മാറി എന്നുള്ളതാണ് അർത്ഥം. നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം.
അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് അവരുടെ കയ്യിലായിപ്പോയി എന്ന് മനസ്സിലാക്കുക. സ്വന്തം ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സ്വയം തന്നെ എടുക്കാൻ പഠിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിനെ ഡയറക്റ്റ് ചെയ്യുവാനുള്ള കഴിവാണ്. ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ പൈലറ്റായി നിങ്ങൾ മാറുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ പതുക്കെ 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 പ്രാക്ടീസ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം, നിങ്ങളുടെ കഴിവുകളും താല്പര്യങ്ങളും വളർത്തുന്നതിനുള്ള അവസരങ്ങൾക്കായി നോക്കുക. എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഇടിച്ചു കയറി പോകണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ ഈ ലോകത്തിലുണ്ട്, പക്ഷെ നിങ്ങൾ അവയിലേക്ക് എത്തിപ്പെടണം. ഈ ലോകത്തിലൊരു പക്ഷി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ പക്ഷിക്കുള്ള തീറ്റയും ഈ ലോകത്തിൽ അതിന് മുൻപ് തന്നെ ജനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും ആ തീറ്റ പക്ഷിയുടെ കൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ ആരുണ്ടാവില്ല. പക്ഷി അത് തേടി കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ നമ്മൾക്ക് അർഹതകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അവസരങ്ങൾ എവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. തേടിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ താല്പര്യങ്ങളെ വളർത്തുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള അവസരങ്ങൾക്കായി സദാ നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, നിങ്ങൾ നോക്കുന്ന മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സും, നിങ്ങൾ പുറത്ത് റിയൽ വേൾഡിൽ ഇറങ്ങി തിരയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അവസരങ്ങളായിരിക്കണം. അവസരങ്ങളെ തിരഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. തീറ്റ തേടി നടക്കുന്ന ഒരു ഇരപിടിയൻ മൃഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതെങ്ങനെയാണ് ഫുൾ ടൈം ഒരു ഇര വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതുപോലെ അവസരങ്ങൾ തേടി നടക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. അടുത്തതാണ്, നിങ്ങളുടെ പുരോഗമനം കാണുമ്പോൾ സന്തോഷിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക. അതായത്, പല ആളുകളും നിങ്ങളുടെ എന്തെങ്കിലും പുരോഗമനം, നിങ്ങളുടെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ അസൂയ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആളുകളെ അങ്ങ് സൈഡ് മാറ്റി വയ്ക്കാം, മാനസികമായിട്ട് അവരെ അവഗണിക്കുക. നിങ്ങളുടെ ഒരു വിജയം കാണുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അച്ചീവ്മെന്റ് കാണുന്ന സമയത്ത് മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന ടൈപ്പ് ആൾക്കാരില്ലേ, അവർ തുള്ളിച്ചാടി സന്തോഷിക്കുന്നവർ, നിങ്ങളെ കൺഗ്രാജുലേഷൻ ചെയ്യുന്നവർ, നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുവാൻ ഇഷ്ടമുള്ളവർ, ആ ടൈപ്പ് ആളുകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ ടൈപ്പ് ഒന്നോ രണ്ടോ പേരെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളോ മറ്റോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരായാലും മതി. കാരണം അവരുടെ സന്തോഷം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി, അവരുടെ മുന്നിലൊന്ന് ആളാവാൻ വേണ്ടി, അവരുടെ മുന്നിൽ പോയി ഈ സന്തോഷ വാർത്തയൊന്ന് പറയാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നതിൻ്റെ തീവ്രത കൂട്ടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുവാൻ നിങ്ങൾക്ക് ഒരാളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും വിജയിക്കുവാനുള്ളൊരു കാരണമായി തന്നെ മാറും, ഒരു മോട്ടിവേഷനായി മാറും. അതുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവസാനത്തെ കാര്യമാണ് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. അതായത്, സെൽഫ് കെയർ ചെയ്യുവാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിക്ക് മറ്റു പല കാര്യങ്ങളിലും വികാസമുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയില്ല. സെൽഫ് കെയർ, സ്വന്തം ആരോഗ്യം, സ്വന്തം മാനസികാരോഗ്യം, സ്വന്തം ദിനചര്യകൾ, സ്വന്തം സ്വഭാവ വിശേഷതകൾ, ഇവയിലെല്ലാം അല്പം ശ്രദ്ധ വയ്ക്കുകയും ഇതിലെല്ലാം കുറച്ച് 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 ടോണപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാവുക. ഞാൻ ഒറ്റ സുപ്രഭാതത്തിൽ ദിനചര്യ മുഴുവൻ മാറ്റിമറിക്കണം അങ്ങനെയൊന്നും പറയുകയില്ല. പക്ഷെ ദിനചര്യയിൽ എപ്പോഴും നമ്മൾ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുക, പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന് നോക്കുക. മാനസികാരോഗ്യത്തിലും ശാരീരികാരോഗ്യത്തിലും എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുക. സ്വന്തം കാര്യങ്ങളിൽ ഒരു അശ്രദ്ധ കാണിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ഒരിക്കലും ഒരു കാര്യത്തിലും ഷൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയുടെ ആത്മാർത്ഥത എന്ന് പറയുന്നൊരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ് സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന കാര്യത്തിൽ. അതിൽ പോലും ആ വ്യക്തി അശ്രദ്ധനാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും അശ്രദ്ധ കാണിക്കും. അപ്പോൾ പിന്നെ ആ വ്യക്തിക്ക് എങ്ങനെയാണ് ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാവുക? അതുകൊണ്ട് സ്വന്തം പരിചരണം, സെൽഫ് കെയർ നല്ലപോലെ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഫാസ്റ്റ് ഗ്രോത്തിൻ്റെ ക്രൈറ്റീരിയാസാണ്. ഇതെല്ലാം ഒന്ന് ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് നാച്ചുറലി ബൂസ്റ്റാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.